തിരുവനന്തപുരം വർക്കലയിൽ വീടിന് തീപിടിച്ച് 8 മാസം പ്രായമായ കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഉള്ളത്. വർക്കല പഴയ ചന്തയിൽ പച്ചക്കറിക്കട നടത്തുന്ന പ്രതാപനും കുടുംബത്തിനുമാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ മൂത്ത മകൻ നിഖുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ നിഖുലിൻ്റെ 8 മാസം പ്രായമായ കുട്ടി അടക്കം ഉള്ള 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന 4 ബൈക്കുകൾക്ക് തീപിടിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ കൂടുതൽ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ അകത്തുനിന്ന് ഈ 2-ാമത്തെ മകൻ നിഖിൽ എന്ന് പറയുന്ന പയ്യനെയാണ് പുറത്ത് കിട്ടിയത്. അദ്ദേഹത്തെ അപ്പോഴത്തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം 8 മാസം പ്രായമുള്ള പൊടി കുഞ്ഞിനെ പുറത്ത് കിട്ടി. അതിനെ അപ്പോഴേ ഹോസ്പിറ്റലാക്കി. പിന്നെ മൂത്ത 2-ാമത്തെ മകൻ്റെ ഭാര്യയാണ് പിന്നെ കിട്ടുന്നത്. അവരെയും അപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് കഴിഞ്ഞ് ഈ പ്രതാപൻ്റെ ഭാര്യയെ കിട്ടുന്നു. അവരെയും അപ്പോഴും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. വിനോദ് ഇപ്പോൾ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, വീടിനകത്ത് പൂർണ്ണമായും തീപിടിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ പുറത്ത് വലിയ കേടുപാടുകൾ കാണുന്നില്ല. അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? രേണുക, വീടിന് മുന്നിൽ, അതായത് പാർക്കിംഗിൽ ബൈക്കുകൾ ഉണ്ടായിരുന്നു. 4 ഇരുചക്രവാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിന് തീപിടിച്ചു എന്നുള്ള ഒരു വിവരമാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നടക്കുന്ന നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും എവിടെ നിന്നാണ് ഈ അഗ്നിബാധം ഉണ്ടായതെന്ന കാര്യം ശാസ്ത്രീയമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന, വീടിനുള്ളിൽ തീ പടർന്നിരുന്നു, വലിയ തോതിൽ അഗ്നിബാധയുണ്ടായി, വീടിൻ്റെ ഒരു വശം പൂർണ്ണമായി കത്തിനശിച്ചു. അതേസമയം വലിയ തോതിൽ വീടിനുള്ളിൽ പുക നിറഞ്ഞിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുക ശ്വസിച്ചാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന, മരണങ്ങൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലെന്ന വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നത്. ഈ അഗ്നിബാധ ആദ്യം കണ്ട ആൾ നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ചേട്ടാ, ശശാങ്കൻ എന്നാണ് പേര്. എന്താണ് സംഭവം? എന്താ ഒരു 1:30 മണിയാവും ഞാൻ മൂത്രം ഒഴിക്കാനായിട്ട് എണീച്ചപ്പോഴ് വല്ലാത്ത സ്മെല്ലും ഇതും സൗണ്ടും ഒക്കെ കേട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോറ് തുറന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇവിടെ തീ ആളി കത്തുന്നതായിട്ട് കണ്ട്. അങ്ങനെ ഞാൻ നിലവിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയും മോളും കൂടെ എണീച്ച് വന്ന് അവർ കൂടെ നിലവിളിക്കാൻ തുടങ്ങി തീ കണ്ടിട്ട്. അപ്പോൾ അത് തന്നെ എൻ്റെ മോള് ഫോൺ ചെയ്ത്, ഇപ്പം ജീവനോടുള്ള ആ മോനോട് ഫോൺ ചെയ്ത് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൻ്റെ താഴെ തീ പിടിക്കുന്നുണ്ട്, എണീച്ച് പെട്ടെന്ന് എല്ലാവരെയും ഇതാക്കണമെന്ന്. പിന്നെ അവൻ്റെ ഒരു അനക്കവും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ആളുകളെയൊക്കെ എല്ലാം തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഈ മരിച്ച പ്രതാപൻ എന്ന് പറഞ്ഞ ആളിൻ്റെ സഹോദരിയുടെ മോളാണ്. അവരെയൊക്കെ ഞാനാണ് നിലവിളിച്ചിട്ടാണ് എല്ലാവരും ഓടി കുടിയും എടുക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇത് വന്നപ്പെട്ട് ഇതിൽ ഇപ്പം അറിയപ്പെടുന്നത് 5 പേര് മരണപ്പെട്ടെന്നും ആ മോൻ ഒരു എൻ്റെ മോള് വിളിച്ചിളക്കിയ മോൻ രക്ഷപ്പെട്ട് ജീവനോടുണ്ടെന്നുമാണ് അറിയുന്നത്. ചേട്ടൻ മനസ്സിലാക്കുന്നത് ഈ ബൈക്കിരുന്ന സ്ഥലത്താണ്, ബൈക്കിരുന്ന സ്ഥലത്താണ് തീ പിടിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. അങ്ങനെയാണ് പെട്ടെന്ന് ഈ തീ ഇങ്ങനെ ആളി ഭയങ്കര പോകുകയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇത് വിളിച്ച് പറഞ്ഞ് വിളിച്ച് നിലവിളിച്ചപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഓടിക്കൂടി. പിന്നെ നമ്മൾ അത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. ആ ബക്കറ്റും കാര്യങ്ങളിലും ഒക്കെ വെള്ളം പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഈ വീട്ടിലൊക്കെ ഗ്ലാസ് ഇട്ടിരിക്കുന്ന കാരണം നമുക്ക് അതിൽ വെള്ളം അടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾ വെള്ളം കോരി ഈ ബൈക്കിലൊക്കെ അടിച്ചിട്ട് അത് അണഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് ഓടിയെത്തി. അവരും പോലീസുകാരും എല്ലാം വന്നാണ് ഈ തീ അണയ്ക്കുന്നതും ഈ ആളുകളെ പുറത്തേക്ക് എടുക്കുന്നത്. ആളുകൾ ഇറങ്ങി ഇറങ്ങി വന്ന ആളിനെ ആശുപത്രിയിൽ ആദ്യത്തെ ആൾ ഇറങ്ങി വേണോ വന്നത്? ആ ഇറങ്ങി ഇവിടെ വരെയാണ് ചെയ്തത്. ആരോഗ്യസ്ഥിതി എങ്ങനെയായിരുന്നു? ആരോഗ്യസ്ഥിതി മോശമായിരുന്നെങ്കിലും ഇവിടെ വരെ നടന്നു വന്നു. പൊള്ളലേറ്റിട്ടുണ്ടോ ഉണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് ഇരുട്ടല്ലേ സാർ. അപ്പോഴത്തന്നെ ഈ പോലീസുകാർ എല്ലാവരും വന്ന് പുള്ളി ആംബുലൻസും എത്തിയിരുന്നു. ആംബുലൻസിൽ അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം ഇറങ്ങി വന്ന ആളിന്റെ ഭാര്യയും 8 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ കുഞ്ഞിനെ എടുത്തോണ്ട് വരട്ടെന്ന് പറഞ്ഞാണ് തിരിച്ചു പോയ ആളിനാണ് പിന്നെ ഇവര്
ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തിയാണ് അഗ്നി നിയന്ത്രണം വിധേയമാക്കിയത്. അപ്പോഴേക്കും 5 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ഇപ്പോൾ വർക്കല എസ് എൻ മിഷൻ ആശുപത്രിയിലാണ് മൃതദേഹങ്ങളുള്ളത്. നമുക്ക് ഫോൺ വിളിച്ച്, അതായത് ഈ അപകടം നടന്ന വീട്ടിലെ ആളിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി വീടിന് തീപിടിക്കുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ വിളിച്ച് പറഞ്ഞത് എന്തായിരുന്നു? അവരോട് തീ പിടിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ എവിടെ ഇടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൻ്റെ, നിങ്ങളെ വീടിൻ്റെ അവിടെയാണ്. പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോഴേ കട്ടാക്കി. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ പോലീസൊക്കെ വന്ന് കൊണ്ടുവരാം. അപ്പോഴത്തേക്കും ചേട്ടൻ പുറത്ത് വന്നായിരുന്നു. 1:30 കഴിയും. 1:50 ഇല്ല ഇല്ല. അപ്പോഴത്തേക്ക് അകത്തൊക്കെ തീ പിടിച്ച് കാണുന്നു. പിന്നെ കണ്ടില്ലായിരുന്നു ചേട്ടനെ. പിന്നെ പോലീസൊക്കെ ഒരു 2:10 ആയപ്പോഴും വന്നപ്പോഴത്തേക്കാണ് ചേട്ടൻ പുറത്ത് വന്നത്. പുറകിലത്തെ ഡോർ വഴിയാണെന്ന് തോന്നുന്നു പുറത്തിറങ്ങിയത്. ആ സമയത്ത് കുഞ്ഞും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം ഇല്ല? ഇല്ല, അവരകത്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേ ചേട്ടൻ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലോട്ട് അയച്ചു. ഏത് ഭാഗത്താണ് കൂടുതൽ തീ കണ്ടതെന്ന് അറിയാമോ? ബൈക്കിലാണോ ആദ്യം തീ പിടിച്ചതെന്നാണോ കരുതുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മളതാണ് ആദ്യം കണ്ടത്. പിന്നെ ഈ മുകളിലത്തെ നിലയിലൊക്കെ എപ്പോഴത്തേക്ക്? അപ്പോഴത്തേനെ തീ പിടിച്ചായിരുന്നു. ഉടൻ തന്നെ പിന്നീടാണ് തീയുടെ ഇത് കണ്ടത്, മുകളിലത്തെ നിലയിലോട്ടൊക്കെ. ഇനി അറിയത്തില്ല ഉള്ളിൽ എങ്ങനെയാന്ന്. ആ ഫസ്റ്റ് ബൈക്കൊക്കെ ഇരുന്ന് അവിടെയായിരുന്നു, നല്ല തീയും പൊട്ടിത്തെറിയൊക്കെ ആയിരുന്നു. മറ്റുള്ളവരെ പുറത്തെത്തിക്കുകയായിരുന്നോ? എങ്ങനെയാണ് അവര്? ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണോ അതോ നാട്ടുകാരാണ് പുറത്ത്? തീയൊക്കെയാണ്, അകത്തോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അവിടെ ഫുള്ളും തീയായിരുന്നു അകത്ത് ഹോളിലൊക്കെ. പിന്നെ അവരോരോരുത്തരായിട്ട് പുറത്തോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്യുന്നത്. ഒരാൾ മാത്രമാണ് നടന്നു പുറത്തു വന്നത്. പിന്നെ ഈ നാട്ടുകാരൊക്കെ അപ്പൊ നിങ്ങളുടെ ബഹളം കേട്ട് ഓടിക്കൂടുകയാണ്? എല്ലാരും വന്നായിരുന്നു. ഇവിടെ അടുത്തുള്ള എല്ലാരും വന്ന് നമ്മളവിടെ ഗേറ്റ് തുറന്ന്, ഗേറ്റ് ചവിട്ടി തുറന്ന് വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചായിരുന്നു. അപ്പോഴത്തേക്കും പോലീസുകാരും ഫയർഫോഴ്സും എത്തി. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം നാട്ടുകാർ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പരിസരത്തൊക്കെ ധാരാളം ആളുകൾ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അഗ്നിബാധ
എല്ലാവർക്കും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള വീടോ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന വീടോ ഒന്നുമല്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തുണ്ട്, ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ തന്നെയും ഒരു വാക്കുകൾ എന്ന് പറയുന്നത് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരട്ടെ, അതിനുശേഷം ഈ അഗ്നിബാധയെ എങ്ങനെ ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്നാണ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പറയുന്നത്. വിനോദാണ് സംഭവ സ്ഥലത്ത് നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും